നെടുമ്പാശ്ശേരി വഴി തോക്ക് കടത്താൻ ശ്രമിച്ച കേസിലും NIA അന്വേഷണം. തോക്കെത്തിച്ചത് ആർക്ക് വേണ്ടിയെന്നാണ് പരിശോധന. പാലക്കാട് റൈഫിൾ അസോസിയേഷന്റെ പേരിലാണ് തോക്ക് കടത്തിയത്. ഇത് സംബന്ധിച്ച് ഒരു അറിവുമില്ലെന്ന് റൈഫിൾ അസോസിയേഷൻ അറിയിച്ചു. എന്നാൽ തോക്ക് കടത്തിൽ കസ്റ്റംസ് അപേക്ഷ പോലീസ് അവഗണിച്ചു. 5 മാസം കഴിഞ്ഞിട്ടും ബാലിസ്റ്റിക് പരിശോധനാ റിപ്പോർട്ട് കൈമാറിയില്ല. ബാലിസ്റ്റിക് റിപ്പോർട്ട് ലഭിച്ചാൽ പ്രതി ചേർക്കുമെന്ന തീരുമാനത്തിലാണ് കസ്റ്റംസ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ടെലിഫോൺ ലൈനിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നു. ടോം, എന്താണ് ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്? എസ് കെ, ഈ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ KT റമീസിൽ നിന്നും കഴിഞ്ഞ നവംബറിലാണ് 6 തോക്കുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ രേഖകളില്ലാതെ കടത്താനായിരുന്നു ശ്രമം, അദ്ദേഹത്തിന്റെ ശ്രമം. അതായത് അന്ന് 6 തോക്കുകൾ പിടിച്ചതിന് പിന്നാലെ ഇത് ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കസ്റ്റംസ് കൈമാറിയിരുന്നു. ഈ തോക്കുകൾ ഉൾപ്പെടെ കൈമാറിയിരുന്നു പരിശോധനയിൽ. പക്ഷേ 3 തവണ ഈ അപേക്ഷ നൽകിയിട്ടും കസ്റ്റംസ് ഇതുവരെ യാതൊരു മറുപടിയും പോലീസ് നൽകിയിട്ടില്ല. അതായത് ഈ ബാലിസ്റ്റിക് പരിശോധനാ ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം NIA ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഈ സ്വർണ്ണക്കടത്തിന് ഒരു തീവ്രവാദ സ്വഭാവമുണ്ട്, ദേശ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നാണ് NIA ഇതുവരെയുള്ള കണ്ടെത്തലുകൾ. അതായത് ഈ സ്വർണ്ണക്കടത്തും അതോടൊപ്പം അതിന് സമാന്തരമായി തന്നെയാണ് ഈ തോക്ക് കടത്ത് കേസും അന്വേഷിക്കുന്നത്. ഈ തോക്ക് കടത്ത് കേസിലും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിലും ഈ KT റമീസിന് പങ്കുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും കൂടി സംയുക്തമായി തന്നെ അന്വേഷിക്കുകയാണ്. കാരണം ഏതെങ്കിലും വിധത്തിൽ ഇത് ആർക്കു വേണ്ടി ആണ് ഈ തോക്ക് എത്തിച്ചത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അന്ന് കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിൽ KT റമീസ് പറഞ്ഞത് ഇത് പാലക്കാട്ടെ റൈഫിൾ അസോസിയേഷൻ വേണ്ടിയാണ് ഈ തോക്കുകൾ എത്തിച്ചതെന്നാണ്. പക്ഷേ റൈഫിൾ അസോസിയേഷനുമായി കസ്റ്റംസ് അധികൃതർ അന്ന് ബന്ധപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. എന്നാൽ ഇത്തരം ഒരു KT റമീസ് എന്നൊരു വ്യക്തി റൈഫിൾ അസോസിയേഷന്റെ മെമ്പർ ആണ് എന്നത് സംബന്ധിച്ച് അവർ വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ തോക്ക് എത്തിക്കാൻ യാതൊരു വിധത്തിലുള്ള അനുമതിയും യാതൊരു വിധത്തിലുള്ള അപേക്ഷയും ഈ പാലക്കാട് റൈഫിൾ അസോസിയേഷൻ നൽകിയിരുന്നില്ല. അതേ തുടർന്നാണ് ഇത് ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വേണ്ടി കസ്റ്റംസ് കൈമാറിയത്. പക്ഷേ ഇപ്പോഴും ആർക്കു വേണ്ടിയാണ് ഈ KT റമീസ് ഈ തോക്ക് എത്തിച്ചത് എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. താങ്ക് യു ടോം കുര്യാക്കോസ്.